ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ഗുരുവായൂരപ്പ ശരണം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയുടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 119-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ഉദ്ധവഗീതയാണ് ഇപ്പോൾ വിചാരം ചെയ്ത് വരുന്നത്. അതിൽ ഉദ്ധവൻ ഭഗവാനോട് ജ്ഞാനമുണ്ടാകാനുള്ള വഴികളെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പം അതിന് ഭഗവാൻ മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. അതിൽ ഇനി അവധൂത യതു സംവാദമാണ് നമ്മളിവിടെ ഇനി വിചാരം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഭഗവാൻ ഉദ്ധവനോട് ഉദാഹരണമായിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥയാണ് അവധൂത യതു സംവാദം. നമുക്ക് നോക്കാം. വളരെയധികം വിചാരം ചെയ്യേണ്ടതാണ് ഈ അവധൂത യതു സംവാദം. ആചാര്യൻ ഈ ഗ്രൂപ്പിൽ തന്നെ ഈ അവധൂത യതു സംവാദം ഒരു ജ്ഞാനയജ്ഞം പോലെ മുമ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഓർമ്മ. ശരിയാണെങ്കിൽ നമുക്ക് അവധൂത യതു സംവാദത്തിലേക്ക് പ്രവേശിക്കാം. ഭഗവാൻ പറയുന്നു ഉദ്ധവനോട്, ഉദ്ധവ, നമ്മുടെ വംശത്തിൻ്റെ എല്ലാമായിട്ടുള്ള യദു ചക്രവർത്തി ഒരിക്കൽ ഒരു കാട്ടിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് പരമസിദ്ധനായിട്ടുള്ള ഒരു അവധൂതനെ കണ്ടുമുട്ടി. ശ്രീ ദത്താത്രേയ മഹർഷിയാണ് ആ അവധൂതൻ. പക്ഷേ യദു ചക്രവർത്തിക്ക് ഇത് മനസ്സിലായിട്ടില്ല. അങ്ങനെ ആ പരമസിദ്ധനായിട്ടുള്ള ഒരു അവധൂതനെ ആര് കണ്ടുമുട്ടി? യദു ചക്രവർത്തി കണ്ടുമുട്ടി. മഹാത്മാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ആനന്ദ ഘനീഭൂതമായിട്ടുള്ള അവസ്ഥ ഇത് കണ്ടിട്ട് ഈ യദു ചക്രവർത്തിക്ക് വളരെയധികം ആശ്ചര്യമുണ്ടായി. അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് വളരെയധികം വിനയത്തോടെ ചോദിച്ചു, ഹേ ഭഗവൻ, ജനങ്ങൾ ഒരു ലേശം ആനന്ദത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തുള്ള സകല വസ്തുക്കളെയും അന്വേഷിച്ചിട്ട് ഇങ്ങനെ അലയുകയാണ്. അങ്ങാണെങ്കിൽ യാതൊന്നിൻ്റെയും ഒരു തരത്തിലുള്ള അപേക്ഷയുമില്ലാതെ തന്നെ, ഒന്നുമില്ലാതെ തന്നെ ആനന്ദമത്തനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്താണ് ഇതിൻ്റെ രഹസ്യം? നമ്മളൊക്കെ കുറച്ച് ആനന്ദം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സർക്കസ് കാണിക്കണം അല്ലേ? സകല വസ്തുക്കളെയും അന്വേഷിച്ചിട്ട് അലയാണ്, എന്നിട്ട് കിട്ടുന്നത് മുഴുവൻ ദുഃഖമാണ്. പക്ഷേ ഈ അവധൂതനാണെങ്കിൽ ഇതൊന്നുമില്ലാതെ തന്നെ സന്തോഷത്തോടുകൂടി സുഖമായിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പം എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് അറിയാനായിട്ട് യദു ചക്രവർത്തി ഈ അവധൂതനോട് ചോദിക്കുകയാണ്. എല്ലാ ആളുകളും അല്പം സുഖത്തിന് വേണ്ടിയിട്ട് ബാഹ്യമായിട്ടുള്ള വസ്തുക്കളെ അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങേക്കാണെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ലാതെ തന്നെ അങ്ങേക്ക് സന്തോഷവും സുഖവും സമാധാനവും ഉണ്ട്. ഇപ്പോൾ എല്ലാ ആനകളും കാട്ടുതീയിൽപ്പെട്ട് ദഹിക്കുമ്പോൾ ഒരാന മാത്രം ഗംഗാപ്രവാഹത്തിൽ ഇറങ്ങിയിട്ട്
സുഖിക്കുന്നത് പോലെ തോന്നുന്നു അങ്ങയെ എനിക്ക് കാണുന്ന സമയത്ത്. അത് ഗംഭീരമായിട്ട് ഉദാഹരണമാണ്. കാട്ടുതീയിൽപ്പെട്ടിട്ട് ആനകളൊക്കെ ഇങ്ങനെ ദഹിക്കുന്ന സമയത്ത് ഒരാന മാത്രം ഗംഗാപ്രവാഹത്തിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് സുഖിക്കുന്നത് പോലെയാണ് എനിക്ക് അങ്ങയെ കാണുമ്പോൾ തോന്നുന്നത്. ആളുകളൊക്കെ ജനങ്ങളൊക്കെ സംസാര കാട്ടുതീയിൽപ്പെട്ടിട്ട് ദഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങയ്ക്ക് അതൊന്നും ഒരു തരത്തിലും അങ്ങയെ അത് ബാധിക്കുന്നേയില്ല. അങ്ങാണെങ്കിലോ സംസാരത്തെ അറിയുക പോലും ചെയ്യാതെ ബ്രഹ്മാനന്ദമത്തനായിട്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അങ്ങയെ കാണുന്ന സമയത്ത് എനിക്ക് അത്യന്തം അത്ഭുതം തോന്നുന്നു. ഏതൊരു ജ്ഞാനം കൊണ്ടാണ് അങ്ങേക്ക് ഈ അവസ്ഥ കിട്ടിയത്, ശ്രദ്ധിച്ചത്, സാധിച്ചത്? ഏതൊരു ജ്ഞാനം കൊണ്ടാണ് അങ്ങേക്ക് ഈ അവസ്ഥ സാധിച്ചത്? ആ ജ്ഞാനം ദയവായിട്ട് എനിക്ക് പറഞ്ഞു തരണം. ആരാണ് അങ്ങേക്ക് ഉപദേശിച്ചത്? ഞങ്ങൾക്ക് ആ ജ്ഞാനം കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതിനാൽ ആരാണ് അങ്ങേക്ക് ഇതൊക്കെ ഉപദേശിച്ച് തന്നത്? ആരാണ് അങ്ങയുടെ ഗുരു എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് യദുചക്രവർത്തി അവധൂത സ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ദത്താത്രേയ മഹർഷിയോട് ചോദിച്ചു. ഇത് കേട്ടിട്ട് അവധൂതൻ, അതായത് ദത്താത്രേയ മഹർഷി, മറുപടി പറയാണ്, എനിക്ക് ഒരാളല്ല ഗുരുനാഥന്മാർ, കുറച്ചധികമുണ്ട്. എനിക്ക് ഒരു ഗുരു മാത്രമല്ല, കുറച്ചധികം ഗുരുക്കന്മാർ എനിക്കുണ്ട്. എന്താ കാരണം? ഒരു ഗുരുനാഥൻ നിന്ന് മാത്രം ജ്ഞാനം പൂർണ്ണമാവുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാണ് എനിക്ക് പല ഗുരുക്കന്മാരുള്ളത്. എനിക്ക് എത്ര ഗുരുക്കളുണ്ട്? 24 ഗുരുക്കൾ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗുരുക്കന്മാരായിട്ട് 24 ഗുരുനാഥന്മാരെ ഞാൻ വരിച്ചിട്ടുണ്ട്. അവരുടെ പേരും അതാത് ഗുരുനാഥൻ നിന്നും പഠിച്ച പാഠവും ഞാൻ പറയാം. അപ്പോൾ നിങ്ങളും എൻ്റെ പോലെ ഈ ഗുരുക്കന്മാരെ സമീപിക്കുകയും ഞാൻ പഠിച്ച പാഠങ്ങൾ പഠിക്കുകയും ചെയ്താൽ എനിക്കുണ്ടായ ജ്ഞാനം നിങ്ങൾക്കും ഉണ്ടാവും, അതിലൊരു സംശയമില്ല എന്ന് ഈ അവധൂതൻ യദുവിനോട് പറയുകയാണ്, യദു ചക്രവർത്തിയോട് പറയുകയാണ്. തുടർന്ന് ഈ അവധൂതൻ, അതായത് ദത്താത്രേയ മഹർഷി, തൻ്റെ 24 ഗുരുക്കന്മാരെ കുറിച്ചിട്ട് യദു ചക്രവർത്തിയോട് പറയുകയാണ്. ആരൊക്കെയാണ് ഗുരുക്കന്മാർ? ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, രവി, അതായത് സൂര്യൻ, മാടപ്രാവ്, പെരുമ്പാമ്പ്, സമുദ്രം, പാറ്റ, തേനീച്ച, ആന, വണ്ട്, മാൻ, മത്സ്യം, പിങ്കള എന്ന വേശ്യാസ്ത്രീ, കുരുരപക്ഷി, ബാലൻ അതായത് കുട്ടി, കന്യകാസ്ത്രീ, ശരമുണ്ടാക്കുന്നവൻ, സർപ്പം, എട്ടുകാലി, വേട്ടാളൻ, ഇവരാണ് എൻ്റെ പ്രസിദ്ധന്മാരായിട്ടുള്ള 24 ഗുരുബുധന്മാർ. ഇവരിൽ ഓരോരുത്തരിൽ നിന്നും ഞാൻ പഠിച്ചതായിട്ടുള്ള പാഠങ്ങളെ ഞാൻ പറയാം. എൻ്റെ ആദ്യത്തെ ഗുരുവാണ് ഭൂമി. ആരെന്തൊക്കെ ചെയ്താലും അതിലൊന്നും ഒരു അണുപോലും ചലിക്കാതെ എല്ലാം പൊറുക്കുന്നു ഭൂമി, അല്ലേ? കുത്തിക്കുഴിച്ചാലും ചവിട്ടിയാലും മലിനവസ്തുക്കളിട്ടാലും വിളക്ക് വെച്ച് പൂജിച്ചാലും നമസ്കരിച്ചാലും എല്ലാം ഒരുപോലെയാണ്. ഒന്നിലും തനിക്ക് ഭാവഭേദമില്ല. ഇങ്ങനെ എല്ലാറ്റിനെയും ചിന്തയോടും യാതൊരു വിധത്തിലുള്ള ആവലാതിയും കൂടാതെ സഹിക്കുന്നത് കൊണ്ടാണ് ഭൂമിക്ക് ക്ഷമാദേവി എന്നുള്ളൊരു പേര് കൂടി ഉണ്ടായത്. ഭൂദേവിയുടെ മാതിരി എന്തിനും ചലിക്കാത്ത തിദിക്ഷയാണ് ഒരു യതിക്ക് ആദ്യമായിട്ട് ഉണ്ടാകേണ്ടത്. ഒന്നിലും ചലിക്കാത്ത
തിദീക്ഷയാണ് നമുക്ക് ഉണ്ടാകേണ്ടതെന്ന് പറയുക. ലോകം ദുഃഖസ്വരൂപമാണ്. ജീവികൾ മിക്കവാറും നിർഭാഗ്യവന്മാരാണ്. അപ്പോൾ മിക്കപ്പോഴും അനിഷ്ടാനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വരുന്ന അനുഭവങ്ങളോടൊക്കെ നമ്മൾ ക്ഷോഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരമുണ്ടാവുള്ളൂ, സമാധാനം നമുക്ക് കിട്ടില്ല എന്ന് പറയും. അതിനാൽ എന്ത് കണ്ടാലും എന്തനുഭവിച്ചാലും ചലിക്കാതെ അക്ഷോഭിനായിട്ടിരിക്കുക, നമുക്ക് സാധിക്കാത്തത് ഈ ഒരു കാര്യമാണല്ലേ. എന്ത് കണ്ടാൽ നമ്മൾ പ്രതികരിക്കാൻ പോകും, നമ്മുടെ പ്രശ്നം അതാണ്. ഈ പ്രതികരിക്കാൻ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു സമാധാനമേ കിട്ടാത്തത്. ഫേസ്ബുക്കും വാട്സപ്പിലെ കുറേ പോസ്റ്റ് കണ്ടാൽ നമുക്ക് ചിലപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നില്ല. നമുക്ക് ക്ഷോഭിക്കാൻ മാത്രമേ ഇപ്പോൾ നേരമുള്ളൂ എന്ന് പറയുക. അപ്പോൾ കണ്ടതിനോടൊക്കെ ഇങ്ങനെ ക്ഷോഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, സമാധാനം എന്നുള്ളത് കിട്ടില്ല. അതിനാൽ എന്ത് കണ്ടാലും എന്തനുഭവിച്ചാലും ചലിക്കാതെ അക്ഷോഭിനായിട്ടിരിക്കുക, പ്രതികരിക്കാതിരിക്കുക. ഈ തിദീക്ഷയാണ് ഞാൻ ഭൂമിയാകുന്ന ഗുരുവിൽ നിന്ന് ആദ്യമായിട്ട് പഠിച്ചത്. ഭൂമിയുടെ തന്നെ അവയവങ്ങളാണ് പർവ്വതങ്ങൾ, അല്ലേ? ഭൂമിയുടെ അവയവങ്ങളാണ് പർവ്വതങ്ങൾ. ഇനി ഈ പർവ്വതങ്ങളിൽ നിന്നും ഞാൻ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഇപ്പോൾ പർവ്വതങ്ങളിൽ രത്നങ്ങൾ, ഔഷധികൾ, ധാതുക്കൾ തുടങ്ങിയിട്ടുള്ള അനവധി സമ്പത്തുണ്ട്. കണക്കാക്കാൻ കഴിയാത്ത സമ്പത്തുകൾ കൊണ്ട് നിറയപ്പെട്ടതാണ് പർവ്വതങ്ങൾ. എന്നാൽ അതൊന്നും പർവ്വതത്തിന് വേണ്ടിയാണോ? അല്ല, അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ആർക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, അത് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ പർവ്വതങ്ങളുടെ മാതിരി ത്യാഗശീലം മറ്റൊരാൾക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൂടാ. അത്രമാത്രം ത്യാഗികളാണ് ആ പർവ്വതങ്ങൾ. ഈ ത്യാഗശീലമാണ് ഞാൻ പർവ്വതങ്ങളിൽ നിന്നും പഠിച്ച പാഠം. അപ്പോൾ തിദീക്ഷയും ത്യാഗവുമാണ് ഭൂമിയാകുന്ന ആദ്യത്തെ പ്രഥമ ഗുരുവിൽ നിന്നും പഠിച്ച പാഠങ്ങളെന്ന് ഇവിടെ ഈ അവതൂതൻ യദു ചക്രവർത്തിയോട് പറയുകയാണ്. തുടർന്ന് വായു എന്ന ഗുരുവിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ പറയുന്നു. അത് നമുക്ക് അടുത്ത ദിവസം വിചാരം ചെയ്യാം. ഹരിയോ.